സൗദിയിലെ അൽക്കോബാറിൽ മരിച്ച കാസർഗോഡ് ചാലിങ്കൽ സ്വദേശി അശോകന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചു. ഇഖാമ കാലാവധി കഴിഞ്ഞതും മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്തതും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് തടസ്സമായി മാറുകയായിരുന്നു. എന്നാൽ നവോദയയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയുടെ ഇടപെടലാണ് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേഗം കൂട്ടിയത്. കഴിഞ്ഞ ജനുവരി 21-നാണ് കാസർഗോഡ് ചാലിങ്കൽ സ്വദേശി അശോകൻ തെക്കേവളപ്പിൽ അൽക്കോബാറിൽ വെച്ച് മരണമടഞ്ഞത്. കോബാർ ദോസരി ടവറിൽ ടെക്നീഷ്യനായി ജോലി ചെയ്തിരുന്ന ഇദ്ദേഹത്തെ ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നവോദയ തുക്മ യൂണിറ്റ് അംഗം കൂടിയായ ഇദ്ദേഹത്തിന്റെ മരണവിവരം അറിഞ്ഞെത്തിയപ്പോഴാണ് സുഹൃത്തുക്കളും പ്രവർത്തകരുമെല്ലാം ഇക്കാമ കാലാവധി കഴിഞ്ഞതും മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്തതുമെല്ലാം അറിയുന്നത്. ഇത് മൃതദേഹം വേഗത്തിൽ നാട്ടിലെത്തിക്കുന്നതിന് തടസ്സമായി മാറി. ഇതോടെ നവോദയ തുക്ബ കമ്മിറ്റി മുൻകൈയെടുത്ത് അൽക്കോബാറിലെ വിവിധ സാംസ്കാരിക സംഘടനകളുടെയും നാട്ടുകൂട്ടായ്മകളുടെയും ദോസരി ടവറിലെ സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയുടെ ഇടപെടലാണ് മൃതദേഹം വേഗത്തിൽ കുടുംബത്തിലേക്ക് എത്തിക്കാൻ വഴിതെളിയിച്ചത്. മാസം 25-ാം തീയതിയാണ് അശോകന്റെ മരണത്തെ തുടർന്ന് ഈ ജനകീയ കമ്മിറ്റി രൂപീകരിക്കുന്നത്. നവോദയയുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള പ്രാദേശിക സംഘടനകളായിട്ടുള്ള പയ്യന്നൂർ സൌഹൃദ വേദി ദമാം ചാപ്റ്റർ, അതേപോലെ തന്നെ ദോസരി ടവറിലുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മലയാളി കൂട്ടായ്മ, സൗദി യൂത്ത് വിങ് വാട്സപ്പ് ഗ്രൂപ്പ്, കാസർഗോഡ് ഡിസ്ട്രിക്ട് സോഷ്യൽ ഫോറം തുടങ്ങിയ സംഘടനകളുടെ സഹായത്തോടെ കൂടിയാണ് നമ്മളെ ഈ കമ്മിറ്റി എത്തിച്ചേർന്നത്. മലയാളിയുടെ കൂട്ടായ്മ ഇതാണ് നമ്മൾ വ്യക്തമായി കാണിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ലാതെ എല്ലാവരും ഒത്തുകൂടി ഈ നല്ല രീതിയിൽ വിജയിപ്പിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം നോർക്കയുടെ ആംബുലൻസിൽ കാഞ്ഞങ്ങാട്ടെ വീട്ടിലെത്തിച്ചു. ഉച്ചയോടെ മൃതദേഹം വീട്ടുപറമ്പിൽ സംസ്കരിക്കുകയും ചെയ്തു. തങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാനായി നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തന്ന ഇന്ത്യൻ എംബസി അധികൃതർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഇതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ജനകീയ കൂട്ടായ്മ പ്രവർത്തകർ എന്നിവരോടെല്ലാം അശോകന്റെ കുടുംബം നിറ കണ്ണുകളുമായി കൂപ്പിയ കൈകളോടെ നന്ദി അറിയിച്ചു. സുബൈറുദ്ദീൻ, 24 ദമാം.